മാഷിനോട് വരാൻ പറഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. എടാ അതെ, മോഹനും കുടുംബവും അടുത്ത മാസം വരുന്നുണ്ട്. അപ്പോ നിനക്ക് 10-20 ദിവസത്തിനുള്ളിൽ ആ വീട് പണിയൊന്നും തീർത്തു തരാൻ പറ്റുമോ? അത് കാരണം അവര് വന്നു കഴിഞ്ഞാലേ ആ പ്രൈവസി ഒന്നും കിട്ടത്തില്ല. അവര് വരുന്ന സമയത്ത് നമുക്ക് ഹൗസ് വാമിങ് കൂടെ അങ്ങ് നടത്താം. കുറച്ച് പുറംപണിയുണ്ട് മാഷേ, പിന്നെ ടൈലിൻ്റെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. സാറില്ല, നമുക്ക് ശരിയാക്കാം. ആ നേരത്തെ പറഞ്ഞ പണിക്കാരനെ കൂടെ ഒന്ന് വിളിക്കും, ആ ഹോളിൻ്റെ വർക്ക് അങ്ങ് പെട്ടെന്ന് തരും. ആ ബാസ്കേട്ടനല്ലേ, അയാൾക്ക് കൂലി ആയപ്പോൾ കൂടുതലാണെന്നല്ലേ ഉള്ളു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ ആ മാഷേ, ഇന്നലെ മാർക്കറ്റ് വെച്ച് മാഷിൻ്റെ ഒരു സ്റ്റുഡൻ്റിനെ കണ്ടായിരുന്നു. ആര്? പ്രീതിന്നെന്താ പേര് പറഞ്ഞ്. മാഷ് എവിടെയാ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ശരി, നീ ചെല്ല്, കാര്യങ്ങളൊക്കെ കുറച്ച് സ്പീഡപ്പ് ആക്ക കേട്ടോ. ആ എന്നാ ശരി മാഷേ. മാഷേ, കോളേജ് ലൈഫ് തീരുകയാണ് കേട്ടോ, ഇനിയും എങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിക്ക് മാഷിനെ കാണണം, കുറേ സംസാരിക്കണം, കുറേ നേരം അടുത്തിരിക്കണം. നമ്മളിനി എന്നാ മാഷി ഒന്നിക്ക? ഇതിൻ്റെ മറുപടി ആ മുഖത്തുനിന്ന് എനിക്ക് നേരിട്ട് കേൾക്കണം. അതും എൻ്റെ ഒരു ഇഷ്ടമാണ് കേട്ടോ. മാഷിനെ പ്രണയിച്ച കുട്ടിയെന്ന് പറഞ്ഞ് ഇനി ആരും എന്നെ കളിയാക്കില്ല. എൻ്റെ ഇഷ്ടം അത് ഞാൻ മാഷിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ സ്വകാര്യതയാണ്, മറ്റൊരാൾ ആസ്വദിക്കേണ്ട ഒന്നല്ല അത്. ഇതൊന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അതൊരു മനസ്സല്ലേ മാഷേ? ആ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാ? എല്ലാത്തിൻ്റെ ഒടുവിൽ ഓർമ്മകൾ എന്നൊന്നുണ്ടല്ലോ. അത് മതി. മുത്തേ, എത്തിയോ മോളെ? ഞാനിവിടെ എത്തി. യാത്രക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ആ ഇല്ല മേ. അപ്പ എവിടെ? അപ്പ വണ്ടി ഓടിക്കുവാ. തോമസ് വരുമ്പോ ഞങ്ങളങ്ങ് വരാം കേട്ടോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാമേ. ശരി മോളെ. ഈ സമയത്ത് അവളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് മടിയായിരുന്നു. ഓ അതൊന്നും സാരമില്ല, അവളെ ഇതാദ്യമായിട്ടൊന്നും അല്ലല്ലോ വണ്ടി ഓടിക്കുന്നത്. പ്രീതി, അതെന്റെ മാഷിന്റെ സ്വകാര്യതയാണ് കേട്ടോ, നീ അത് വായിക്കണ്ട.
ഡി നീ ഇതെവിടെയായിരുന്നു? എത്ര നേരമായി വിളിക്കുന്നു? നീ കാര്യം പറയടാ. അല്ലടി, നാളെ എങ്ങനെയാ? നിങ്ങൾ നേരത്തെ എത്തില്ലേ? നിങ്ങൾ വന്നില്ലെങ്കിൽ ആ പൂക്കളൊക്കെ ആകെ കുളാവും. എന്താടാ, സുജയൻ ടീംസ് ഒക്കെ വരുമ്പോ 10 മണി കഴിഞ്ഞ വരത്തോളന്നാ പറഞ്ഞേ. ഡാ, അത് നിങ്ങൾ നോക്കണ്ട. അവരുടെ ഏജൻസി സൗമ്യയൊക്കെ രാവിലെ അങ്ങ് എത്തിക്കോളും. നീ ആ പൂക്കളത്തിന് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്താ ബാക്കിയൊക്കെ അവൾമാരങ്ങ് നോക്കും. അപ്പഴേക്കും ഞങ്ങൾ അങ്ങ് എത്തും. എങ്കിലൊക്കെ അപ്പൊ ഞാൻ നേരത്തെ എത്തി ഡിസൈൻ ഒക്കെ റെഡി ആക്കി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടേ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പുതിയ ലെക്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്. നാളത്തെ സ്പെഷ്യൽ പ്രോഗ്രാമിൽ സാറും കൂടെ കൂടുന്ന കേട്ടെ. അത് നല്ല നന്നായി. നാളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാ അങ്ങേർക്ക് ഇരിക്കട്ടെ, ഒരു കുതിരപ്പവൻ അല്ലേ. അതെ അതെ അതെ. എങ്കിൽ ശരിടാ, നാളെ കാണാം. ഓക്കേ ഡി. മുത്തേ, ആ മുത്തേ വരുന്നപ്പാ. ഞാൻ കൊറേ നേരമായി നിന്നെ വിളിച്ചോണ്ടിരിക്കുകയാണല്ലോ. നീ എവിടെയാ? നാളെ നീ ഇവിടം വരെ അത്യാവശ്യമായിട്ടൊന്ന് വരണം. നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. ഓക്കേടാ. മോളെ അമ്മ വിളിച്ചായിരുന്നു. അവളോ? അവളാ പിള്ളേരുടെ കൂടെ തകർപ്പായിരിക്കും. നാളെ എനിക്ക് കോളേജിൽ പരിപാടി ഉള്ളതാ, ഞാൻ ഒന്ന് കിടന്നേക്കുക. ഓക്കേ മുത്തേ, കിടന്നു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എത്ര ദിവസമായിടി നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാന്ന് തോന്നിയല്ലോ. അല്ലേലും നിങ്ങളല്ലേ ഏതെങ്കിലുമൊക്കെ പരിപാടിക്ക് പോയാ വിളിക്കാത്ത. അല്ല അവളെന്തേ? അവള അന്നിയുടെ വീട്ടിലാ. അപ്പൊ നാളെ എങ്ങനാ? നാളെ അവളവിടെ നേരിട്ട് വന്നോളൂ. സാരിയാണോ നാളത്തെ വേഷം? ഏയ്, ഞങ്ങള് പതിവ് പോലൊക്കെ തന്നെയാ. ദേ ഒരു പുതിയ ഗസ്റ്റ് ലെക്ചർ വന്നിട്ടുണ്ട്. ഓ, നിങ്ങളൊക്കെ ഉള്ളപ്പോ ഞങ്ങളൊക്കെ ആര് നോക്കാനാണ് മോളെ. ഓക്കെ ശരി എന്നാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ചേട്ടാ, ഈ ചെട്ടിക്കുളം പോകുന്ന വഴി ഏതാ? ഈ വഴി പോയാ മതി. ഓക്കെ താങ്ക്സ്. സാറിന് എന്നെ അറിയാൻ വഴിയില്ല. നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ടുമില്ല. പക്ഷേ എനിക്ക് സാറിനെ നന്നായിട്ടറിയാം. മലങ്കുന്ന് എന്ന സ്ഥലവും അവിടെ ഒരു പ്രിയയും പ്രീതിയും സാർ ഓർക്കുന്നുണ്ടാവും. ഞാൻ പ്രീതിയുടെ ഹസ്ബൻഡാണ്, തോമസ്. സാറേ, നിങ്ങളില്ലായിരുന്നെങ്കിൽ പ്രിയ എന്ന ജീവനോട് എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. തോമസേ, ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. സാറിന് പറയാൻ പല കാര്യങ്ങളും ഉണ്ടാവും, പല ന്യായീകരണങ്ങളും കാണും. പക്ഷെ അതൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ഞാൻ വന്ന കാര്യം പറയാം. സാറിൻ്റെ കയ്യിൽ പ്രിയയുടെ ഒരു ഡയറി ഇല്ലേ? അതിനി ഞാൻ സൂക്ഷിച്ചോളാം. ഓഹോ, തോമസേ, അത് ആർക്കും തന്നുവിടാനുള്ളതല്ല. ഐ എം സോറി. പിന്നെ അതെൻ്റെ കൈവശം ഞാൻ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവകാശി പ്രിയയല്ലേ? അവളിന്ന് ജീവനോടെ ഇല്ലല്ലോ. അവൾ പോയില്ലേ? അവൾ പോയതല്ലോ സാറേ, നിങ്ങൾ അവളെ കൊന്നതല്ലേ. ഏ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. സാറേ, പ്രണയിക്കാനും കൊണ്ടു നടക്കാനും ഒരു സുഖ, പക്ഷെ കൂടെ കൂട്ടാൻ അപ്പാട്. അതിനെ ഒരിത്തിരി ആണത്തം കൂടി വേണം. അത് ശരിയാ, എനിക്കത് ഉള്ളതുകൊണ്ടാണല്ലോ അവൾ എൻ്റെ കൂടെ കൂടിയത്. തനിക്കത് ഇല്ലാതെ പോയത് എൻ്റെ കുഴപ്പമല്ലോ. തോമസ്, ഒരു പാവം പെണ്ണിനെ സ്നേഹം നടിച്ച് മോഹിപ്പിച്ച് കൊന്നിട്ട് വലിയ പ്രൊഫസറാണെന്ന് പറഞ്ഞ നടക്കാൻ നാണമില്ലടവൻ. നിന്നെ അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. നിർത്തണം, പോടാ എൻ്റെ വീട്ടിൽ. പക്ഷേ ഞാനൊരല്പം ഇമോഷണൽ ആയിപ്പോയി. പക്ഷേ നിങ്ങൾക്കറിയോ, നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരുപാട് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അതൊന്നും പറയാൻ പോലുള്ള സാഹചര്യം എനിക്കുണ്ടായിരുന്നില്ല. എല്ലാത്തിനും കാരണം നിങ്ങളാണ് എൻ്റെ മാഷേ. എന്നോട് ക്ഷമിക്കണ്ട മാഷേ, എന്നോട് ക്ഷമിക്ക. Beep.
മാത്തച്ചാൻ എവിടെ ഇല്ലേ? പപ്പ പുറത്തോട്ട് എവിടെയോ പോയതാ. ആരാ? ഞാൻ തോമസ്. രാവിലെ എന്നോട് വരാൻ പറഞ്ഞായിരുന്നു. വണ്ടി എന്തോ നോക്കാനുണ്ടെന്നാ പറഞ്ഞേ. പപ്പ ഇപ്പൊ വരുമായിരിക്കും. ഞാൻ വിളിക്കണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ആ ശരി. അല്ല, ഇന്ന് കോളേജ് പോയില്ലേ? ഇല്ല, ഇന്ന് പോയില്ല. മറ്റേയാള് പോയോ? ആ അവള് പോയി. എന്നാ ശരി. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുവായിരുന്നു. ആ പറയടി. എടി നീ ഇറങ്ങിയോ? ഞാനൊന്നും വരുന്നില്ലടി. അതെന്തു പറ്റി? മൈൻഡ് ആകെ ഡിസ്റ്റർബ്ഡാ. ഇവിടെ വന്ന പയ്യന്മാരൊക്കെ കണ്ടാ നിന്നെ ഡിസ്റ്റർബൻസ് അങ്ങ് മാറും. നീ ഇങ്ങ് വാന്നേ. നീ രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ. അതെന്താ രാവിലെ? കലിപ്പ് മൂടലാണല്ലോ. എന്താടി, എന്തു പറ്റി? ഓ, ഒരു സ്വപ്നം കണ്ടതാ. ഓ, അവളും അവളുടെ കുറെ സ്വപ്നങ്ങളും. എന്റെ പൊന്നു കൊച്ചേ വാ. തോമസ്, തോമസ്. ഏ മിസ്റ്റർ. എടി, നീ നിന്നോട് ലക്ഷ്മണന്റെ കാര്യം പറഞ്ഞില്ലേ? ആളുടെ പേരെന്താ? ഹരിയെന്നോ മറ്റോ ആണ്. എടി, നീ പുള്ളിക്കാരന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് വാട്സപ്പ് ചെയ്തേ. എന്താ മോളെ ഒരിളക്കം? നീ അയക്കുന്നുണ്ടോ? ഞാൻ വെക്കുക. ഓ, പ്രിയയുടെ ഒരു ഡയറി ഇല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ അവളെ കൊന്നതല്ലേ? കൊച്ചേ, ഈ വെളുപ്പങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയ അതിനെ നേരം കാണൂ. അതല്ല ആന്റി, അന്ന് അപ്പായ്ക്കും ആക്സിഡന്റ് ഉണ്ടായപ്പോ ഞാൻ അതുപോലൊരു സ്വപ്നം കണ്ടതാ. പിന്നീട് അതങ്ങ് സംഭവിച്ചപ്പോ. എടി, അത് പിന്നെ കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിച്ചാ അങ്ങനെ സംഭവിക്കാതിരിക്കുവോ? ജീവൻ തിരിച്ചിട്ട് തന്നെ ഭാഗ്യം. ഏതായാലും കള്ളുകൂടി നിർത്തിയല്ലോ. എടി മുത്തെ, ചില സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കും. അത് സംഭവിക്കുവോ സംഭവിക്കുവോ എന്ന ചിന്തയായിരിക്കാം. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. എനിക്കറിയില്ല ആന്റി. ഞാൻ വിചാരിച്ചത്രയും ബോൾഡ് അല്ലല്ലോ നീ. ഇനി ഇതാരോട് നീ പറയണ്ട. പറയുന്തോറും നിനക്ക് ടെൻഷൻ കൂടിയുള്ളൂ. അതുകൊണ്ട് അത് വിട്. ആന്റി പ്രാർത്ഥിച്ചോളാം. ധൈര്യമായിട്ടിരിക്കടി. ഞാൻ പ്രീതിയാണ്. ആ, മനസ്സിലായി. കേറുക, ഇരിക്കൂ പ്രീതി. കാലിലെങ്ങനെയുണ്ട് സർ? ആ, കുഴപ്പമില്ല. കുറച്ച് നാളും കൂടെ ഇവന്റെ സഹായം വേണ്ടി വരും. അത് കഴിഞ്ഞാ ഓക്കെയാ. അല്ല, പ്രീതി ഇങ്ങോട്ടായിട്ട് തന്നെ വന്നാണോ? അതെ സർ, സാറിനെ കാണുമെന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവളുടെ ഇഷ്ടത്തിന്റെ ഒരു ചെറിയ ശതമാനം പോലും തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അത് ആദ്യത്തെ അവസാനത്തെ ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു നിമിഷം കൊണ്ടെല്ലാം കഴിഞ്ഞില്ലേ? അവള് പറഞ്ഞ പോലെ ഏത് കാര്യത്തിനും ചില ഓർമ്മകൾ അവശേഷിക്കുമല്ലോ. എന്തു ചെയ്യാം, കൂടെ ജീവിക്കാനും പറ്റിയില്ല, കൂടെ പോകാനും പറ്റിയില്ല. സാറ് ഞാൻ അതൊന്നും ഓർക്കണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാ സാറിന് വിഷമം തോന്നരുത്. എന്താ മാഷെ? ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാ. മാഷിന്റെ കയ്യിലുള്ള പ്രിയയുടെ ഡയറി, അതെനിക്ക് വേണം. സാർ, നോ. സാർ, സാറിനെ കൂടുതൽ വിഷമത്തിലാക്കാൻ വന്നതല്ല ഞാൻ. ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് ആരും എന്നെ നിർബന്ധിക്കുന്ന പോലെ. ഒരു പക്ഷെ അത് അവളായിരിക്കും, എൻ്റെ പൊന്നു. സാറിന് ദേഷ്യമൊന്നും തോന്നരുത്.
എന്ത് പറ്റിയടി? കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്നുമില്ല അടി, ഞാൻ ഒത്തിരി തവണ വിളിച്ചായിരുന്നു, ഫോൺ സൈലന്റ് ആയിരുന്നു. നീ ഓക്കെ അല്ലേ? ഇത് പ്രിയയുടെ ഡയറി അല്ലേ ഞാൻ അവൾക്ക് പണ്ട് ഗിഫ്റ്റ് ചെയ്തത്? ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയേ? എന്താടി ഒന്നും മിണ്ടാത്തെ? എടി നീ ചൂടാവരുത്. ഞാനിന്നല്ല നമ്മുടെ മാഷിനെ കാണാൻ പോയിരുന്നു. ഹരിമാഷിനെയോ? എന്നിട്ട് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നത്? നിന്നോട് പറഞ്ഞാ നീ സമ്മതിക്കില്ലെന്നറിയാം. നിനക്ക് ഇതുവരെ അതൊന്നും വിടാറായില്ലേ പ്രീതി? എങ്ങനാടി, നിനക്കറിയാവുന്നതല്ലേ എല്ലാം. അവളുടെ മരണം, തോമസുമായിട്ടുള്ള എന്റെ കല്യാണം, പിന്നെ ആ സ്വപ്നമായി നോക്കുമ്പോ മണ്ണം കട്ട. അവളുടെ ഒരു സ്വപ്നം അല്ല, നീ പറഞ്ഞതുപോലെ നടക്കാനാണെങ്കിൽ മാഷിന്ന് ജീവനോടെ ഉണ്ടാകുമോ? അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. മാഷിനെ കാണാൻ ഇനി തോമസെങ്ങാനും പോകുമോന്നൊരു പേടി. എന്റെ പൊന്നു പ്രീതി, നടക്കുന്ന കാര്യം വല്ലതും പറ. വൈശാഖാടി, ആ വൈശാഖേ, ആ ലക്ഷ്മി വിളിച്ചപ്പോ നീ പ്രീതി അടുത്തേക്ക് പോയെന്ന് പറഞ്ഞു. എടി ഇന്ന് രാവിലെ നമ്മുടെ ഹരിസാറ് മരിച്ചുപോയി. അയ്യോ, ആ ഞാനിവിടെ വന്നായിരുന്നു, ഇപ്പം ഹോസ്പിറ്റലിൽ നിൽക്കുവാ. എന്താടാ, എന്താ പറ്റി? എന്താ പറ്റിയാന്നറിയില്ലേ, രാവിലെ വീട്ടിൽ മരിച്ചു കിടക്കുവായെന്ന് കേട്ട് പ്രീതിയോട് കൂടെ ഒന്ന് പറഞ്ഞേക്ക കേട്ടോ. ഓക്കെ ഡാ. പ്രീതി, എടി ഹരിമാഷ് മരിച്ചുപോയെന്ന്. പ്രീതി നീ സത്യം പറ. ഇന്നലെ എന്താ ഉണ്ടായത്? എടി എനിക്കൊന്നും അറിയില്ല, ഞങ്ങളെല്ലാം ജസ്റ്റ് സംസാരിച്ചതേ ഉള്ളൂ. എന്നോട് കള്ളം പറയരുത് കേട്ടോ. ഇന്നലെ എന്താ ഉണ്ടായെന്ന് മാത്രം പറഞ്ഞാ മതി. സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നു. മാഷിന്റെ അടുത്ത് തോമസ് എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ പോകണമെന്ന് തോന്നി. എന്ത് പറയാനാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പോയി, മാഷിനെ കണ്ടു, സംസാരിച്ചു. മാഷി, ഇത് നമ്മുടെ മനസ്സാണ്, നമ്മൾ പ്രണയത്തിലായിരുന്നു എന്നറിയാവുന്ന ഏക സാക്ഷി. ഇതിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ടല്ലോ, അതെങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഇഷ്ടമാണെന്ന് മാത്രം. അല്ല, തോമസ് എവിടെന്നാ പറഞ്ഞേ? നീ ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ. വൈശാഖിന്റെ മെസ്സേജാ, സാറിന് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നെന്ന്. എടി എനിക്ക് അവിടെ വരെ ഒന്ന് പോണം, മാഷിനെ അവസാനമായിട്ടൊന്ന് കാണണം. തോമസിനോട് പറയണ്ടേ? ഞാനൊരു ഹരിസാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? സാറ് മരിച്ചുപോയി. അയ്യോ, അതെന്ത് പറ്റിയതാ? കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു പറഞ്ഞേ. ഓ, കഷ്ടായി പോയല്ലോ. അപർണ വന്നിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ഒരു ഒന്ന് പോയാലോന്ന് ആലോചിക്കുക. നീ ഒരു യാത്ര കഴിഞ്ഞു വന്നല്ലേ ഉള്ളൂ, ഇനി അത്രയും ദൂരം പോണോ? കുഴപ്പമില്ല, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ശരി, സൂക്ഷിക്കണേ മുത്തെ. നീ അപർണയ്ക്കൊന്ന് ഫോൺ കൊടുത്തേ. തോമസ്, അപർണ നീ ഒന്ന് ശ്രദ്ധിച്ചോണേ, അവൾ കാരിയങ്ങാ, അറിയാമല്ലോ. ഏയ് ടെൻഷൻ അടിക്കണ്ട, ഞാൻ സേഫ് ആയിട്ട് കൊണ്ടുപോകാം. ശരി അപർണ. ഓക്കെ തോമസ്. മാഷേ, ഞാൻ ഇന്നലെ ചെട്ടിക്കുളത്ത് വന്നിരുന്നു നിങ്ങളെ ഒന്ന് കാണാൻ, കുറച്ച് സംസാരിക്കാൻ. പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ എനിക്കെന്തോരം മനം മാറ്റും. നിങ്ങളൊരു നല്ല മനുഷ്യനാണ് എന്നൊരു തോന്നൽ ഞാൻ തിരിച്ചു പോന്നു. അതെ, നിങ്ങളൊരു നല്ല മനുഷ്യൻ തന്നെയാണ് മാഷേ. എന്തായാലും
നിങ്ങളുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.